അർജുൻ സൂരജ്, ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വാട്ട് ആർ വൈറ്റ്, റെഡ്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർസിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് എന്താണ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് നോക്കാം. നമുക്കറിയാം ഈ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സൺലൈറ്റ് സ്റ്റാറിന്റെ ഡെത്ത് സമയത്താണ് ഫോം ആവുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സ്റ്റാറിന്റെ ഡെത്ത് സമയത്ത് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ സൺലൈറ്റ് സ്റ്റാർ അതായത് 0.8 സോളാർ മാസ് തൊട്ട് 8 സോളാർ മാസ് വരെയുള്ള സ്റ്റാർസ്, അങ്ങനത്തെ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവിടെ ലാസ്റ്റ് സ്റ്റേജ് എത്തും. എന്നുവെച്ചാൽ അവിടെ റെഡ് ജയന്റ് സ്റ്റേജ്. ഈ റെഡ് ജയന്റ് സ്റ്റേജിൽ ഈ ആ സ്റ്റാറിൻ്റെ ഔട്ടർ ലെയേഴ്സ് ഷ്രെഡ് ചെയ്യും, എന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനറ്റേറിയൻ നെബുല ഫോം ചെയ്യും. അപ്പോൾ ഈ ഔട്ടർ ലെയേഴ്സ് മാത്രമേ സ്റ്റാർ ഷ്രെഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഓക്സിജനും കാർബണും എന്ന് പറഞ്ഞ ഒരു സ്പിയർ ആയിരിക്കും. ഈ കോർ എന്ന് പറയുന്ന ആ പ്ലാനറ്ററി നെബുലയുടെ സെന്ററിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇതാണ് ഒരു കാറ്റ്സ് ഐ നെബുല എന്ന് പറഞ്ഞ ഒരു നെബുല. അതിൻ്റെ സെന്ററിൽ ഈ കാണുന്നതാണ് ആ സ്റ്റാറിൻ്റെ കോർ. ഈ കോറിനെയാണ്, ഈ വളരെ ഡെൻസ് ആയിട്ടുള്ള കോറിനെയാണ് ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നോക്കി വൈറ്റ് ഡ്വാർഫിന്റെ സൈസ് എന്താണെന്ന് നോക്കാം. ഒരു വൈറ്റ് ഡ്വാർഫിന്റെ സൈസ് എന്ന് പറയുന്നത് എർത്തിന്റെ സൈസിന്റെ അത്രേ കാണുള്ളൂ. ഇപ്പോൾ നമ്മുടെ സിറിയസിന്റെ ചുറ്റും ഒരു വൈറ്റ് ഡ്വാർഫ് ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈറ്റ് ഡ്വാർഫിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12,300 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എർത്തിന്റെ സൈസിന്റെ വളരെ വളരെ സിമിലർ ആണ്. അടുത്താണ് ഒരു വൈറ്റ് ഡ്വാർഫിന്റെ മാസ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഡെൻസും ആണ് വളരെ മാസീവും ആണ്. ഇപ്പോൾ സണ്ണിന്റെ ഹാഫ് പാർട്ട് ഒരു സീസോടെ ഒരു എൻഡിൽ വെച്ചാൽ, എന്നിട്ട് ഇപ്പോഴത്തെ എൻഡിൽ ഒരു വൈറ്റ് ഡ്വാർഫിന് വെച്ചാൽ അത് രണ്ടും ബാലൻസ് ചെയ്യും സീസോ. എന്നുവെച്ചാൽ ഈ ഇത്രയും വലിയ സണ്ണിന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ഈ ഒരു ചെറിയൊരു പോർഷനിൽ ഈ ഒരു കൊച്ച് സ്റ്റാറിനുണ്ട്. എന്നുവെച്ചാൽ അത് നോക്കിയാൽ അറിയാം ഇത് എത്ര ഡെൻസ് ആണ് ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന്. നമ്മൾ പറഞ്ഞ സിറിയസിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന വൈറ്റ് ഡ്വാർഫിന് നമ്മൾ പറഞ്ഞ പോലെ എർത്തിന്റെ സൈസേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.5 സോളാർ മാസസ് ആണ്, അതായത് സണ്ണിൻ്റെ ഹാഫ് മാസ് ഉണ്ട്. ഇതിന്ന് എത്ര ഡെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് നമ്മൾ ഒരു ടീസ്പൂൺ മെറ്റീരിയൽ കളക്ട് ചെയ്താൽ അതിൻ്റെ മാസ് എന്ന് വെച്ചാൽ 1 ടൺ ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു കാറിൻ്റെ മാസ് കാണും ഒരു ടീസ്പൂൺ മെറ്റീരിയലിൽ. അത്രയും ഡെൻസ് ആണ് ഒരു വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം വൈറ്റ് ഡ്വാർഫിൻ്റെ ടെമ്പറേച്ചർ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ 100,273.15 ഡിഗ്രീസ് കെൽവിനാണ്. അതേസമയം നമ്മുടെ സണ്ണിൻ്റെ ടെമ്പറേച്ചർ നോക്കിയാൽ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് 5,778 ഡിഗ്രീസ് കെൽവിനാണ്. അത് നോക്കിയാൽ അറിയാം ഒരു വൈറ്റ് ഡ്വാർഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൺ എന്ന് പറയുന്നത് വളരെ വളരെ കൂളാണ്. എന്നുവെച്ചാൽ ഈ വൈറ്റ് ഡ്വാർഫിന് ഇത്രയും ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് ഒരു കോസും കൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ഒരു സ്റ്റാറിൻ്റെ കോറിൽ എന്ന് വെച്ചാൽ സൺലൈറ്റ് സ്റ്റാറിൻ്റെ കോറിൽ അവർ ഓക്സിജനും കാർബണും വരെയാണ് ഫ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ബാക്കി ഫ്യൂസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ അതിൻ്റെ കോറിൽ എന്ന് പറഞ്ഞാൽ വളരെ ഡെൻസും വളരെ ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും. 1,000,000 ഡിഗ്രീസ് കെൽവിൻ വരെയാണ് വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറിൻ്റെ ഔട്ടർ ലെയേഴ്സ് ഷ്രെഡ് ചെയ്യുമ്പോൾ ആ കോറ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ടെമ്പറേച്ചർ വരുന്നത്. അത് മാത്രമല്ല ഈ ടെമ്പറേച്ചർ തന്നെ ലോങ്ങർ ടൈം എന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സണ്ണിൽ എന്ന് വെച്ചാൽ നടുക്കാണ് കോറ്, അത് കഴിഞ്ഞിട്ടാണ്
അത് കഴിഞ്ഞിട്ട് വൺ ലെയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൺവെക്റ്റീവ് സോൺ എന്ന് പറഞ്ഞ ഒരു സോൺ വരുന്നത്. അതുകൊണ്ട് ഈ കൺവെക്റ്റീവ് സോണ് എന്റെ സണ്ണിന്റെ ഔട്ടർ ലെയേഴ്സിലായോണ്ട് ഡയറക്റ്റ് ആയിട്ട് കൺവെക്റ്റീവ് സോണിൽ നിന്ന് കോറിലോട്ട് അവർക്ക് ഫ്യൂവൽ ബോറോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വൈഡ് ഓഫിൽ എന്ന് വെച്ചാൽ സെന്ററിലാണ് കോറ്, അതിന്റെ ചുറ്റും ആണ് കൺവെക്റ്റീവ് സോൺ. അതുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടേ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇത്രയും ടെമ്പറേച്ചർ വരാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പതുക്കെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 10 ട്രില്യൺ ഇയേഴ്സ് ആണ് ഒരു ആവറേജ് വൈറ്റ് ഡ്വാർഫിന്റെ ലൈഫ് സ്പാൻ. അതേസമയം നമ്മുടെ സണ്ണിന്റെ ലൈഫ് സ്പാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 11 ബില്യൺ ഇയേഴ്സ് മാത്രമേ ഉള്ളൂ. സൺ തന്നെ ഇപ്പോൾ തന്നെ 5 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഹാഫ് ലൈഫ് സ്പാൻ തീർന്നു. ഇനി ഒരു 6 ബില്യൺ ഇയേഴ്സ് മാത്രമേ നമ്മുടെ സൺ തന്നെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സണ്ണും ഇതേപോലത്തെ ഒരു വൈറ്റ് ഡ്വാർഫ് ആവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഡ്വാർഫിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ നൈറ്റ് സ്കൈ, അതായത് സിറിയസ്. സിറിയസ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ആണ്. അല്ല, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആണ് സിറിയസ് എ, അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു കൊച്ചു സ്റ്റാർ കാണാം, ഇതാണ് സിറിയസ് ബി. ഇത് ഒരു വൈറ്റ് ഡ്വാർഫ് ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12,300 കിലോമീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.5 സോളാർ മാസസ് ആണ്. ഈ ഇമേജ് എന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്ത ഒരു ഇമേജാണ്. അടുത്താണ് നമുക്ക് റെഡ് ഡ്വാർഫ്സ് എന്താണെന്ന് നോക്കാം. റെഡ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് ലോ മാസ് സ്റ്റാർസ്, അതായത് 0.08 സോളാർ മാസ് തൊട്ട് 0.8 സോളാർ മാസ് വരെയുള്ള സ്റ്റാർസിൻ്റെ ഡെത്ത് സമയത്താണ് ഒരു റെഡ് ഡ്വാർഫ് ഫോം ചെയ്യുന്നത്. റെഡ് ഡ്വാർഫ് എന്ന് പറയുന്ന അത്ര ഡെൻസ് അല്ല, നമ്മുടെ സണ്ണിൻ്റെ ഓൾമോസ്റ്റ് അത്ര ഡെൻസിറ്റിയേ ഉള്ളൂ. ഇനി നമുക്ക് റെഡ് ഡ്വാർഫിൻ്റെ സൈസ് എന്താണെന്ന് നോക്കാം. ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന ഇതാണ് നമ്മുടെ സൺ, ഇതാണ് റെഡ് ഡ്വാർഫ്. ഇവിടെ നോക്കിയാൽ അറിയാം സണ്ണും റെഡ് ഡ്വാർഫും തമ്മിൽ അത്ര ഒരു സൈസ് ഡിഫറൻസ് ഇല്ല, ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ്. നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിലെ സ്റ്റാർസില് 70% റെഡ് ഡ്വാർഫ്സ് ആണ്. നമ്മുടെ സണ്ണിൻ്റെ നെയ്ബർഹുഡിലുള്ള 30 സ്റ്റാർസ് ഉണ്ടെങ്കിൽ അതിൽ 20 റെഡ് ഡ്വാർഫ്സ് ആയിരിക്കും. അത്ര കോമൺ ആണ് ഈ റെഡ് ഡ്വാർഫ്സ് എന്ന് പറയുന്നത്. അടുത്താണ് ടെമ്പറേച്ചർ. ഈ റെഡ് ഡ്വാർഫിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൈറ്റ് ഡ്വാർഫിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ്, എന്ന് പറഞ്ഞാൽ വളരെ കൂളാണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇത് ആണ് റെഡ് ഡ്വാർഫ് ഗ്ലീസ് 229. ഇതാണ് സെക്കൻഡ് ഡിസ്കവർ ചെയ്ത റെഡ് ഡ്വാർഫ്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആവറേജ് സർഫസ് ടെമ്പറേച്ചർ 3700 ഡിഗ്രീസ് കെൽവിൻ ആണ്. അതേസമയം നമ്മുടെ സണ്ണിൻ്റെ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ 5778 ഡിഗ്രീസ് കെൽവിൻ ആണ്. സണ്ണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത് വളരെ കോൾഡാണ്. പക്ഷേ ഈ റെഡ് ഡ്വാർഫിന് അതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ കൂടുതൽ സമയം ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഡ്വാർഫ് പോലെ ഇതിനും ഒരു കൺവെക്റ്റീവ് സോൺ ഉണ്ട്. ഇതിലുള്ള കൺവെക്റ്റീവ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിലുള്ളതുപോലെ അല്ല. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സെന്ററിലാണ് കോറ്, അതിൻ്റെ ചുറ്റും ഒരു കൺവെക്റ്റീവ് സോണ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 ട്രില്യൺ ഇയേഴ്സ് വരെയാണ്. ഇതിനും വളരെ ലോങ് ലിവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർ ആണ്. ഇതെന്ന് പറയുന്ന അത്ര ബ്രൈറ്റ് ഒന്നുമല്ല, നമുക്ക് നേക്കഡ് ആയി കൊണ്ടും നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ടെലിസ്കോപ്സ് വെച്ച് ഡിസ്കവർ ചെയ്യാൻ വളരെ പാടാണ്. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്.
അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. എത്ര സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിന്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും 100 times സ്ട്രോങ്ങർ ആണ്. ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഇത്രയും മാഗ്നറ്റിക് ഫീൽഡിൽ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സണ്ണില് എന്ന് വെച്ചാൽ സൺ സ്പോട്സ് ഒക്കെ അറിയുന്നുണ്ട്. ഈ സൺ സ്പോട്സിന്റെ റീസൺ എന്തോന്ന് വെച്ചാൽ ചില സർഫസില് ചില ഏരിയസില് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും, അപ്പോഴാണ് ഒരു സൺസ്പോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സണ്ണിനേക്കാളും 100 times സ്ട്രോങ്ങർ ആയുണ്ട്. ഇതില് ഒരു റെഡ് ഡ്വാർഫിന്റെ സർഫസില് ഉള്ള 40% സൺസ്പോട്ട്സ് ആണ്. ഈ ഇമേജിൽ ഒന്ന് നോക്കിയാൽ അറിയാം ഈ കാണുന്ന ബ്ലാക്ക് റീജിയൻ എല്ലാം സൺസ്പോട്ട്സ് ആണ്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. റെഡ് ഡ്വാർഫ്സ് എന്ന് പറയുന്നത് സണ്ണിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല സ്മോൾ ആണ്, പക്ഷേ ഏർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര സ്മോൾ അല്ല. ഏർത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള റീജിയൻ ആണ്. അടുത്താണ് ബ്ലാക്ക് ഡ്വാർഫ്സ്. ബ്ലാക്ക് ഡ്വാർഫ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം റെഡ് ഡ്വാർഫ്സ് സോറി വൈറ്റ് ഡ്വാർഫ്, ഈ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 trillion years ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ ആണ് ഉള്ളത്. അതുകൊണ്ട് ഈ വൈറ്റ് ഡ്വാർഫ്സ് എന്ന് പറയുന്നത് നേരത്തെ കൺവെക്റ്റീവ് സോൺ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പതുക്കെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ 10 trillion years കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെ ലോ ആവും. അപ്പോൾ ഈ 120 degrees Kelvin എന്നും ലോ ആവും. അപ്പോഴാണ് ഒരു ബ്ലാക്ക് ഡ്വാർഫ് ഫോം ആവുന്നത്. ഒരു ബ്ലാക്ക് ഡ്വാർഫ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു വൈറ്റ് ഡ്വാർഫ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. എന്നുവെച്ചാൽ നമ്മൾ സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒരു ബ്ലാക്ക് ഡ്വാർഫിലായിരിക്കണം എന്നാണ്. പക്ഷേ ഈ ബ്ലാക്ക് ഡ്വാർഫ്സ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ആണ്. ഹൈപ്പോത്തറ്റിക്കൽ ഓബ്ജക്റ്റ് ആവാൻ വേണ്ടി ഒരു റീസണും ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് ഡ്വാർഫ്സ്, വൈറ്റ് ഡ്വാർഫ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 trillion years ആണ്. നമ്മുടെ യൂണിവേഴ്സിന്റെ ഏജ് എന്ന് പറയുന്നത് തന്നെ ഓൺലി 13.8 billion years ഉള്ളൂ. അതുകൊണ്ട് ഒരു വൈറ്റ് ഡ്വാർഫ് പോലും ഇതുവരെ ഡെഡ് ആയിട്ടില്ല. ഡെഡ് ആയി കഴിഞ്ഞിട്ടേ ഒരു ബ്ലാക്ക് ഡ്വാർഫ് തന്നെ ഫോം ചെയ്യുള്ളൂ. ഈ ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൾഡ് സ്പിയർ ആണ്. ഇപ്പോൾ ഈ പ്രോട്ടോൺസ് എന്ന് പറയുന്ന ഡീകേ ചെയ്യുമെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഡ്വാർഫ് പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പക്ഷെ പ്രോട്ടോൺസ് ഡീകേ ചെയ്യത്തില്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡ്വാർഫ് പതുക്കെ ഒരു അയൺ സ്പിയറായി, ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു അയൺ സ്പിയറായി അതേപോലെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇതിന് ഡെത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബ്ലാക്ക് ഡ്വാർഫ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അത് ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യുന്ന വെച്ചാൽ അതും എമിറ്റ് ചെയ്യത്തില്ല, കാരണം ഇതിൽ വൺ ഓഫ് ദ കോൾഡസ്റ്റ് ടെമ്പറേച്ചേഴ്സ് ഇൻ ദ യൂണിവേഴ്സാണ് ഈ ഒരു ബ്ലാക്ക് ഡ്വാർഫിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാൽ ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആയതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ബിലീഫാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ നമുക്കറിഞ്ഞുകൂട. നെക്സ്റ്റ് ഡീപ് സ്കൈ ഒബ്ജക്റ്റ് ആണ് ബ്രൗൺ ഡ്വാർഫ്. ഒരു ബ്രൗൺ ഡ്വാർഫ് എന്ന് വെച്ചാൽ ഒരു സണ്ണും ഒരു സ്റ്റാറും ഒരു പ്ലാനറ്റിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു ബ്രൗൺ ഡ്വാർഫ്. ഒരു ബ്രൗൺ ഡ്വാർഫ് എന്ന് വെച്ചാൽ ചില നെബ്യൂള എന്നാണ് സ്റ്റാർസ് ഫോം ചെയ്യുന്നത്. പക്ഷേ സം ടൈപ്സ് ഓഫ് നെബ്യൂളയിൽ ഇനഫ് മാസ് കാണത്തില്ല, മാസ് കൂടുതലുണ്ടെങ്കിലല്ലേ ഒരു സ്റ്റാർ ഫോം ചെയ്യത്തുള്ളൂ. പക്ഷേ മാസ് കുറവാണെങ്കിൽ
ഒരു സ്റ്റാറിന്റെ സെന്ററിലുള്ള പ്രഷർ കുറവായിരിക്കും. എന്നാൽ അതിന് ഹൈഡ്രജൻ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റാത്ത ടൈപ്പ് ഓഫ് സ്റ്റാർസ് ആണ് ഈ ബ്രൗൺ ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ലിഥിയവും ഡിറ്റീരിയവും മാത്രമേ ഫ്യൂസ് ചെയ്യുള്ളൂ, പക്ഷെ ഒരിക്കലും അതിന്റെ ഹൈഡ്രജൻ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബ്രൗൺ ഡ്വാർഫിന്റെ സൈസ് എന്ന് വെച്ചാൽ ഇതാണ് ബ്രൗൺ ഡ്വാർഫ്, ഇതാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനും ശക്കെല്ലാം കൂടെ ലാർജർ ആണ് ഒരു ബ്രൗൺ ഡ്വാർഫ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ജൂപ്പിറ്ററിനേക്കാളും 75 to 80 times ഡെൻസ് ആണ് ഒരു ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയുന്നത്. ഇത് സൈസ് ഇത്ര ഉണ്ടെങ്കിലും ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഡെൻസാണ്. പക്ഷേ ഒരു വൈറ്റ് ഡ്വാർഫിൻ്റെ ഡെൻസിറ്റിയുടെ അത്ര അല്ലെങ്കിലും നല്ല ഡെൻസാണ് ഒരു ബ്രൗൺ ഡ്വാർഫ്. ഒരു ബ്രൗൺ ഡ്വാർഫ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റാറിൻ്റെയും ഒരു പ്ലാനറ്റിൻ്റെയും മിഡിലിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് ഹൈഡ്രജൻ ഫ്യൂഷൻ ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ബ്രൗൺ ഡ്വാർഫിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ആവറേജ് 1000 degrees Kelvin ആണ്. എന്നുവെച്ചാൽ നമ്മൾ സണ്ണിൻ്റെ സർഫസ് ടെമ്പറേച്ചർ തന്നെ ആവറേജ് 5778 degrees Kelvin ആണ്. അത് നോക്കിയാൽ അറിയാം ബ്രൗൺ ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. പക്ഷെ ഇത് ഫോം ചെയ്യുന്ന ടൈമിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ കോറിൽ 1 million degrees Kelvin വരെ വരാറുണ്ട്. പക്ഷെ അത് പതുക്കെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും, കാരണം വൈറ്റ് ഡ്വാർഫ് പോലെ ഇതിനും ഒരു കൺവെക്റ്റീവ് സോൺ ഉണ്ട്. ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയുന്ന ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഡ്വാർഫ് പോലെ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വൈറ്റ് സോറി ഒരു റെഡ് ഡ്വാർഫിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഗ്ലീസ് 229. ഈ ഒരു റെഡ് ഡ്വാർഫിന് ചുറ്റും ഒരു ബ്രൗൺ ഡ്വാർഫ് ഓർബിറ്റ് ചെയ്യുന്നത്, അതാണ് ഗ്ലീസ് 229b. അത് നമ്മൾ പാലോമാർ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞൊരു എർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയിലും ഹബിൾ ഒബ്സർവേറ്ററിയിലും ആണ് ഇത് മെയിനായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇത് ഇതെന്ന് വെച്ചാൽ ഒരു റെഡ് ഡ്വാർഫിനെ ചുറ്റുമാണ് ഒരു ബ്രൗൺ ഡ്വാർഫ് തന്നെ ഓർബിറ്റ് ചെയ്യുന്നത്. എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ലേറ്റസ്റ്റ് ടോക്സുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കാൻ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.